നമസ്കാരം. ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. നൂറാടിപ്പാലത്തിനു സമീപം വൈദ്യുതി ലൈനിൽ തട്ടിയ തെങ്ങ് കത്തി ഒടിഞ്ഞു വീണു. മലപ്പുറം തിരൂർ റോഡിലെ തെങ്ങാണ് കത്തിയത്. KCB ജീവനക്കാരെത്തി തെങ്ങിന്റെ ഭാഗം മുറിച്ചു മാറ്റിയാണ് അപകടം ഒഴിവാക്കിയത്. പരപ്പനങ്ങാടിയിൽ ട്രോമാ കെയർ വളണ്ടിയറും പാലിയേറ്റീവ് പ്രവർത്തകനുമായ KMA ഹാഷിം 69-ാം പിറന്ന 4 കിലോമീറ്റർ പിറകോട്ട് നടന്ന് ആഘോഷിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ പെരുകി വരുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യമുയർത്തിയാണ് ജന്മദിനത്തിൽ അധികാരികളുടെ ശ്രദ്ധ ക്ഷണിച്ചത്. ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ വനത്തിലൊറ്റപ്പെട്ട ആദിവാസി കുടുംബങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു നൽകി. പോത്തുകൽ മുണ്ടേരിയിൽ ചാലിയാറിന് അക്കരെ താമസിക്കുന്നവർക്കാണ് IDTP, റവന്യൂ, ഫയർഫോഴ്സ് എന്നിവർ സംയുക്തമായി ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകിയത്. പൊന്നാനിയിൽ 3 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കി. ആരോഗ്യ പ്രവർത്തകർ ഗൃഹസന്ദർശനം നടത്തി. 388 രക്തശാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചു. നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് നിയന്ത്രണം ശക്തമാക്കുന്നു. 1 മാസത്തിനുശേഷം പിഴ ഈടാക്കി തുടങ്ങും. വഴിക്കടവ് ആനമറയിലാണ് ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ചെക്ക് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. 2 ദിവസമായി പെയ്ത കനത്ത മഴയിൽ ഭാരതപ്പുഴയിൽ കുടുങ്ങിക്കിടന്ന കന്നുകാലികളെ രക്ഷപ്പെടുത്തി. തവനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TV സദാശിവന്റെ നിർദ്ദേശപ്രകാരമാണ് തോണിക്കാരനായ യാഹിയക്കുട്ടിയാണ് രക്ഷപ്പെടുത്തിയത്. മലപ്പുറം നഗരസഭാ സൗന്ദര്യവൽക്കരണ പദ്ധതികളുടെ നിർവഹണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ PUBAYDULLA MLAയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. 2024-25 വർഷത്തെ ബജറ്റിൽ 5 കോടി രൂപയാണ് മലപ്പുറം നഗരസഭ സൗന്ദര്യവൽക്കരണത്തിന് അനുവദിച്ചത്. ശക്തമായ മഴയിൽ തിരൂരങ്ങാടിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. പനമ്പുഴ റോഡിലെ 35-ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. 100-ഓളം കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ഉമ്മൻചാണ്ടിക്ക് സ്നേഹസ്മൃതി അർപ്പിച്ച് മഞ്ചേരി ചെട്ടിയങ്ങാടിയിലെ കുടുംബങ്ങൾ. മഞ്ചേരിയിൽ ഉമ്മൻചാണ്ടി ഏറ്റവും കൂടുതൽ തവണ സന്ദർശനം നടത്തിയ വല്ലാഞ്ചിറ പാട്ടുപുരയിലായിരുന്നു ഉമ്മൻചാണ്ടിക്ക് സ്നേഹസ്മൃതി അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ടുഡേറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.